ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ പെൺകുട്ടികൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഹൈജീൻ ഹാക്സ് ആണ് കേട്ടോ. പെൺകുട്ടികൾ മാത്രമല്ല, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ഹാക്ക് വന്നിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എല്ലാ സമയത്തും നമ്മൾ ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസായ അണ്ടർആംസും അതുപോലെ തന്നെ വജൈനൽ ഏരിയാസൊക്കെ എപ്പോഴും ഹെയർ ഫ്രീ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ പീരിയഡ്സിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിലും ആ ഒരു സമയത്തെ ഹെയർ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് അവിടെ നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എപ്പോഴും ഇങ്ങനെ ഹെയർ ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് വേർക്കുന്ന ടൈമിലാണെങ്കിലും വേർപ്പൊക്കെ ഈ ഒരു ഹെയറിൽ തങ്ങി നിന്നിട്ട് ബാഡായിട്ടുള്ള ഓർഡർ വരാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഇച്ചിനെസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് പല മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വാക്സ് ചെയ്യാം, അതുപോലെ തന്നെ ഷേവ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ട്രിം ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മളുടെ ഒരു കംഫർട്ട് അനുസരിച്ച് നമ്മൾ ചെയ്യുക. പിന്നെ പേഴ്സണലി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വജൈനൽ ഏരിയ നമ്മൾ ഒരിക്കലും വാക്സ് ചെയ്യേണ്ട എന്നാണ് ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ വാക്സ് ചെയ്യാനാണെങ്കിൽ നല്ല പെയിൻഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ ഒക്കെ വാക്സ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. അവിടെ ട്രിം ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷേവിങ് അധികം അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഏരിയാസൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ആവുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് ഡാർക്ക് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അണ്ടർആംസൊക്കെ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ആ ഒരു സ്കിന്നെ ഭയങ്കര കട്ടിയായിട്ട് ഭയങ്കര ഹാർഡായിട്ട് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. ആ ഒരു ഏരിയ കുറച്ച് ഡാർക്കനാവുന്നത് പോലെയും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അടുത്ത നമ്മുടെ സെക്കൻഡ് ഹാക്കായിട്ട് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇന്നേഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും നമ്മുടെ പുറത്തിടുന്ന ഡ്രസ്സിനെക്കാട്ടിലും കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല പ്രൈസ് കൊടുത്തിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇന്നേഴ്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രീത്തബിൾ ആയിട്ടുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ കോട്ടൺ ആയിട്ടുള്ളതും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം വില കുറഞ്ഞ ഇങ്ങനെ പുറത്തൊക്കെ നമ്മളിങ്ങനെ പോകുമ്പം കുറച്ചധികം തന്നെ ക്വാണ്ടിറ്റിയിലുള്ള ഇന്നേഴ്സൊക്കെ വിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ ചൂസ് ചെയ്യരുത്. കാരണം നമുക്ക് പ്രൈസ് കുറവിൽ കുറേ നമുക്ക് ഐറ്റംസ് കിട്ടുമായിരിക്കും, പക്ഷേ ക്വാളിറ്റിയുള്ള ഡ്രസ്സ് മാത്രം നിങ്ങൾ ഇന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. അടുത്തത്തെ ഒരു ഹാക്ക് വന്നിട്ട് നമ്മളുടെ പീരിയഡ്സ് ടൈമിനെ കുറിച്ചിട്ടാണ് കേട്ടോ. പീരിയഡ്സിൻ്റെ ടൈമിൽ നമ്മൾ നാപ്കിൻ ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്സ് ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബ്ലഡിൻ്റെ ഫ്ലോ അനുസരിച്ച് വേണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു പാഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ വില കുറഞ്ഞ രീതിയിലുള്ള പാഡുകളൊന്നും ചൂസ് ചെയ്യാണ്ട് നമ്മളുടെ ആ ഒരു രീതി അനുസരിച്ച് വേണം നിങ്ങൾ പാഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാഡുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കറക്റ്റ് സൈസിലനുസരിച്ചും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മളുടെ പീരിയഡ്സിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ആദ്യത്തെ ദിവസത്തെ ഫ്ലോ ആയിരിക്കില്ല രണ്ടാമത്തെ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരാൾക്കുള്ള ബ്ലഡ് ഫ്ലോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ബോഡിയുടെ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പാഡുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത്, ചില ആളുകൾക്കൊക്കെ നൈറ്റ് ടൈമിൽ കുറച്ചും കൂടി ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പാൻറ്റീസിലും അതുപോലെ തന്നെ ബെഡ്ഷീറ്റിലും ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ലാർജ് ആയിട്ടുള്ള പാഡുകൾ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത പാഡ് നിങ്ങൾ ക്രോസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ക്രോസ് മീൻസ് നമ്മൾ സാധാ പാൻറ്റീസിൽ നാപ്കിൻ വെക്കുന്നത് പോലെ തന്നെ വെക്കുക. അതിനുശേഷം ക്രോസ് ആയിട്ടും കൂടി ഒരെണ്ണം ഇങ്ങനെ വെക്കുക. ഞാൻ പിക്ചർ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ നമുക്ക് സേഫ് ആയിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. അടുത്തത്തെ ഒരു ഹാക്ക് വന്നിട്ട് നമ്മളുടെ ഈ ഒരു നാപ്കിൻ ചേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിന് ശേഷം ഈ പാഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ബ്ലഡ് വന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരുപാടൊന്നും നമ്മുടെ പാടില് ബ്ലഡ് ആയിട്ടില്ല, അപ്പോൾ കുറച്ച് സമയം കൂടി നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾ ഒരിക്കലും വെക്കരുത്. കറക്റ്റ് നമ്മളുടെ ടൈമിൽ തന്നെ പാഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അധിക സമയം നമ്മളിങ്ങനെ പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നിട്ട് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ബ്ലഡ് വന്നാലും വന്നില്ലെങ്കിലും ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറിന് ശേഷം മസ്റ്റ് ആയിട്ടും നിങ്ങൾ പാഡ് ചേഞ്ച് ചെയ്യുക. ഇതുപോലെ പാഡ് ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു ഏരിയ നല്ല രീതിയിൽ വെള്ളം ഉപയോഗിച്ച് കഴുകി ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള പാഡുകൾ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. അടുത്തതായിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പീരിയഡ്സിൻ്റെ ടൈമിൽ നമുക്ക്, അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പോലും നമുക്ക് പാൻറ്റി ലൈനറിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഒരുപാട് പേര് അത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്, അതായത് നമ്മുടെ പാഡ് പോലെ തന്നെയാണ്, അതിൻ്റെ ചെറിയൊരു ഷോർട്ട് ഫോം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഈ ഒരു പാൻറ്റി ലൈനർ. അത് നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, അതുപോലെ തന്നെ കുറച്ച് പ്രൈസും കുറവാണ് ഈ ഒരു പാഡിനെ അപേക്ഷിച്ച്. നമുക്ക് പാഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ പീരിയഡ്സിൻ്റെ ആ ഒരു ബ്ലഡ് വരുന്ന ടൈമിൽ നിങ്ങൾ വെക്കുകയാണെന്നുണ്ട്, ബാക്കിയുള്ള സമയത്ത് നിങ്ങൾ ഇതുപോലെ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് ആദ്യത്തെ ഡേയിലും അതുപോലെ തന്നെ പീരിയഡ്സ് കഴിഞ്ഞതിൻ്റെ ആ ഒരു ലാസ്റ്റ് ഡേയ്സൊക്കെ ആണെന്നുണ്ടെങ്കിലും ബ്ലഡിൻ്റെ ഫ്ലോയൊക്കെ വളരെ കുറവായിരിക്കും. ചിലർക്ക് ചെറിയൊരു സ്പോട്ടിങ് പോലെയൊക്കെ ആയിരിക്കും കാണത്തുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാഡ് വെച്ചിട്ട് വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതുപോലെ പാൻറ്റി ലൈനേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ആ ഒരു പാൻറ്റി ലൈനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇത് പാഡ് പോലെ തന്നെ വർക്ക് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ അത്രയും ഹെവി ആയിട്ടുള്ള കട്ടിയുള്ള പാഡായിരിക്കില്ല. നമ്മളുടെ ക്ലോത്ത് പോലെ തന്നെ പാൻറ്റീസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടി കുറഞ്ഞ ഒരു ചെറിയ സൈസിലുള്ള ഒരു പാഡാണ്. അപ്പോൾ അത് ബ്ലഡ് വരികയാണെങ്കിൽ തന്നെ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നമുക്കിങ്ങനെ പാഡ് വെച്ച ഒരു ഫീലും ഉണ്ടാവില്ല, അത്രയും പാഡ് അങ്ങനെ വേസ്റ്റേജും വരത്തില്ല. അപ്പോൾ നിങ്ങളിതുപോലെ പാൻറ്റി ലൈനേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റി ലൈനേഴ്സ് ഇപ്പം ആ ഒരു പീരിയഡ്സ് ടൈമിൽ മാത്രമല്ല, അല്ലാത്ത ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്കിങ്ങനെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും വൈറ്റ് ഡിസ്ചാർജ് പോലുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് കുറച്ച് കൂടുതലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ, ഈ ഡേറ്റിന് മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്കത് അതിന് വേണ്ടിയിട്ട് ഒരു സേഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു പാൻറ്റീസിൽ നമുക്ക് ഈ ഒരു ലൈനർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സമയം നമുക്ക് അങ്ങനെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ പീരിയഡ്സ് കഴിഞ്ഞു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും, ചിലപ്പോൾ തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേയോ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് നമ്മൾക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊരു ഡ്രോപ്സ്, ബ്ലഡിൻ്റെ ഡ്രോപ്സ് ഒക്കെ കണ്ടു എന്ന് വരാം. അപ്പോൾ അത് നമ്മളുടെ ഡ്രസ്സിലാവുന്നതിനെക്കാട്ടിലും നല്ലത് ഇതുപോലെ 2 ദിവസത്തേക്കും കൂടെ കൂടി നിങ്ങൾ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുക. അടുത്ത് നമ്മളുടെ ഹാക്കായിട്ട് പറയാനുള്ളത്, നമ്മളുടെ വജൈനൽ ഏരിയാസ് ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ സോപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള കെമിക്കൽ ആയിട്ടുള്ള ഷാംപൂസോ ഒന്നും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം നമ്മൾ നമ്മളുടെ ആ ഒരു ഏരിയ എപ്പോഴും pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ ഒരു ഭാഗം കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് സോപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഭാഗം ഇൻഫെക്ഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ രോഗാണു ബാധകളൊക്കെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ആ ഒരു ഭാഗം അല്ലെങ്കിൽ വജൈനൽ ഏരിയാസ് എപ്പോഴും പ്യുവർ ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് നീറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം വെറ്റായിട്ട് ഇരിക്കാതെ എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത്രയ്ക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഇല്ല. പണ്ട് തൊട്ടേ സോപ്പൊക്കെ ഉപയോഗിച്ച് യൂസ് ചെയ്ത് നല്ല പതപ്പിച്ച് കഴുകി അങ്ങനെ ഒരു വൃത്തിയാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഒരു നമുക്ക് മൈൻഡ് നല്ലതായിട്ടൊന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്നത്. അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സോപ്പിന് പകരമായിട്ട് നമുക്കിങ്ങനെ വജൈനൽ വാഷസ് ഒക്കെ കിട്ടുമല്ലോ, വി വാഷോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ലിക്വിഡ് ഫോമുകളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും സോപ്പിനെക്കാട്ടിലും എന്തായാലും മെച്ചമായിരിക്കും ഇതുപോലുള്ള വാഷസുകൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഈ ഇതുപോലുള്ള ലിക്വിഡ് ഫോമുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നോർമൽ വാട്ടറിൽ കഴുകുമ്പോഴാണെങ്കിൽ തന്നെ ക്ലോറിൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യാതെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ വാഷ് ചെയ്തിരുന്നാൽ മതി.
അടുത്ത നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നൈറ്റ് കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്നേഴ്സ് ഭയങ്കര ടൈറ്റ് ആയിട്ട് വെക്കാതെ കുറച്ച് ലൂസായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ ആ ഒരു ടൈമാണ് നമ്മളുടെ സ്കിന്നും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി പാർട്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് കംഫർട്ടായിട്ട് ഇരിക്കുന്ന ആ ഒരു ടൈം, ബ്രീത്തബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ടും ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി നമ്മൾ ഇടാതിരിക്കുക കേട്ടോ. കൂടുതലും നൈറ്റ് ടൈമിൽ നമ്മൾ ഇന്നേഴ്സ് അധികം യൂസ് ചെയ്യാതെ ഇരിക്കുക. ഇനിയിപ്പോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസായിട്ട് റിലാക്സ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് എന്ന് വിചാരിക്കുന്നു കേട്ടോ. യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.